എടുക്കുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. കളറുള്ള ബാക്ക്ഗ്രൗണ്ടോ പാറ്റേൺഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോ ഒഴിവാക്കേണ്ടതാണ്. ഫോട്ടോ റീസൈസ് ചെയ്ത് വിഡ്ത്ത് 276 പിക്സൽസും ഹൈറ്റ് 354 പിക്സൽസും ആക്കി മാറ്റാമെന്നും ഫോർ. ഇത് നിങ്ങൾ കൊടുത്തതിന് ശേഷം റീസൈസ് എന്ന് കൊടുക്കാം. സ്കെയിൽ എടുത്ത് 2.5 സെന്റിമീറ്റർ ഹൈറ്റില് ആൻഡ് 6 സെന്റിമീറ്റർ വിഡ്ത്തില് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഇനീഷ്യൽസ് മാത്രമുള്ള സിഗ്നേച്ചറും അക്സെപ്റ്റ് ചെയ്യില്ല. ഹലോ എവരിവൺ, നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഐസർ ആപ്ലിക്കേഷന് വേണ്ട ഫോട്ടോഗ്രാഫും ക്ലാസ് 10th ക്ലാസ് 12th മാർക്ക് ഷീറ്റ് പോലെയുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാനുള്ള ഫയലാക്കി മാറ്റി കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നാണ്. ഈ വീഡിയോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും ഈ എടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ ഡോക്യുമെന്റ്സും എല്ലാം കറക്റ്റ് സൈസിലേക്ക് റീസൈസ് ചെയ്ത് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യുന്ന സൈസാക്കി മാറ്റാമെന്നും നമ്മൾ കാണും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഗൈഡ് ലൈനുകളാണ് എന്നുള്ളത് നോക്കാം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. കളറുള്ള ബാക്ക്ഗ്രൗണ്ടോ പാറ്റേൺഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോ ഒഴിവാക്കേണ്ടതാണ്. നമ്മളുടെ ഫേസ് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കണം. മുഖം കംപ്ലീറ്റ് കാണിക്കുന്ന രീതിയിൽ, ചെവിയും ഷോൾഡറും കാണുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഷോൾഡർ വരെയാണ് ഫോട്ടോയിൽ വേണ്ടത്. ചെസ്റ്റ് ഫോട്ടോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. നേരെ ക്യാമറയിലേക്ക് നോക്കണം. ന്യൂട്രൽ എക്സ്പ്രഷനിലാണ് നമ്മൾ പോസ് ചെയ്യേണ്ടത്. ചിരിക്കാനോ മറ്റ് എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഇടാൻ പാടില്ല. ജസ്റ്റ് നോർമലായി സ്ട്രെയിറ്റ് ഫേസ് ക്യാമറയിലേക്ക് നോക്കുക. ഫോട്ടോ എടുക്കുന്ന സമയത്ത് മറ്റു വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ കൂടെ നിന്നോ ഫോട്ടോ എടുക്കരുത്. വേറെ ഒബ്സ്ട്രക്ഷൻസ് ഫോട്ടോയിൽ ഉണ്ടാവരുത്. അതായത് ഹെഡ് കവറിങ്, ടർബൻ, മാസ്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് റീസെന്റ് ആയി എടുത്ത ഫോട്ടോ ആയിരിക്കണം. മാക്സിമം 3 മാസത്തിന്റെ അകത്ത് എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടാവണം. കളർ ഫോട്ടോ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ പാടില്ല. ഇമേജ് ഒരിക്കലും ക്രോപ്പായി മുഖം മുഴുവനായി ഒന്നും കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. നമ്മൾ സ്വന്തമായി ഫോണിൽ എടുക്കുന്ന സെൽഫീസ് ഉപയോഗിക്കരുത്. ഫോട്ടോ എടുത്ത് ഫോട്ടോ റീസൈസ് ചെയ്യുന്ന സമയത്ത് ഇമേജിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുകയാണെങ്കിൽ അതും റിജക്ഷന് കാരണമാവും. ഇംപ്രോപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതുപോലെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ റിജക്റ്റ് ആവുന്നതാണ്. ഫോട്ടോയിൽ കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ കണ്ണടയിൽ കണ്ണ് മറയുന്ന രീതിയിലുള്ള ഗ്ലെയർ അടിക്കാൻ പാടില്ല. കണ്ണടയുടെ റിമ്മിന്റെ മുകളിലൂടെ ക്യാമറയിലേക്ക് നോക്കുന്നതും റിജക്ഷന് കാരണമാവാം. ഇനി ഐസർ ആപ്ലിക്കേഷന് വേണ്ട രീതിയിൽ എങ്ങനെ ഫോട്ടോ റീസൈസ് ചെയ്ത് വിഡ്ത്ത് 276 പിക്സൽസും ഹൈറ്റ് 354 പിക്സൽസും ആക്കി മാറ്റാമെന്നും അതുപോലെ ഫോട്ടോയുടെ സൈസ് 80 KB തൊട്ട് 200 KB വരെയുള്ള ഫയലായി എങ്ങനെ മാറ്റാമെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഈ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. സോ ഇനി നമ്മൾ കമ്പ്യൂട്ടറിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുക. അത് 2.8 MB ആണ് വരുന്നത്. അതിന്റെ സ്റ്റുഡിയോന്നൊക്കെ കിട്ടുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ 6 MB 7 MB അത്രയൊക്കെ ലാർജ് സൈസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലാണ് നമ്മളുടെ ഫോട്ടോ സൈസ് വേണ്ടെന്നാണ് പറയുന്നത്. ബട്ട് അതും മാറിയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഈ ഫോട്ടോന്റെ സൈസ് 80 KB 200 KB ഇടയിൽ വരണം. ആൻഡ് ഈ പറയുന്ന പിക്സൽസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഹൈറ്റും വിഡ്ത്തും അതും നമുക്ക് മാറ്റം വരുത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് റീസൈസ് പിക്സൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. റീസൈസ് പിക്സൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടാവും, resizepixel.com. ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് റീസൈസ് ചെയ്യേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ നിന്ന് കിട്ടിയ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് റീസൈസ് ഏത് സൈസിലേക്കാണ് റീസൈസ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ നമ്മളുടെ പ്രോസ്പെക്റ്റസിൽ പറയുന്ന കാര്യമാണ് 276x354 pixels ആണ്. അപ്പൊ വിഡ്ത്ത് 276 ആൻഡ് വിഡ്ത്ത് 276, ഹൈറ്റ് 354. ഇത് നിങ്ങൾ കൊടുത്തതിന് ശേഷം റീസൈസ് എന്ന് കൊടുക്കാം. റീസൈസ് എന്ന് കൊടുക്കുമ്പം ദ ഒറിജിനൽ ഫോട്ടോ എന്ന് പറയുന്നത്
2464 × 3184 ആയിരുന്നു ആൻഡ് കറൻറ്റ് എന്നുള്ളത് നമ്മളുടെ പിക്സലിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഫോട്ടോയുടെ സൈസ് 2.8 MB ആയിരുന്നു, ഇപ്പം അത് 87 KB ആയി മാറി. ആൻഡ് നമുക്കറിയാം നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് 80 to 200 KB ആണ്. സോ നമുക്ക് ഇതിനനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ഫോട്ടോയിൽ ഇവിടെയുള്ള സൈസ് എന്ന് പറയുന്നത് 87 KB ആണ്. ഇനി നിങ്ങളുടെ ഫോട്ടോയിൽ ഇത് കൂടുതലാണെന്ന് വിചാരിക്കുക, കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കംപ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് എത്ര ഏത് ലിമിറ്റിലേക്കാണ് കംപ്രസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും, അവിടെ 200 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്ന ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. അപ്പോൾ 200 KB എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കംപ്രസ് എന്നുള്ളതും കൊടുക്കുക. എനിക്കത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കംപ്രസ് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഗോ ടു ഡൗൺലോഡ്സിലേക്ക് നിങ്ങൾ പോകുന്നു, ഡൗൺലോഡ് ഇമേജ് നിങ്ങൾ കൊടുക്കുക. അപ്പം ഡൗൺലോഡ് ഇമേജ് കൊടുക്കുമ്പം നിങ്ങൾക്ക് ഈ ഫയല് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ്സിൽ. അത് നമ്മൾ റീനെയിം ചെയ്യണം. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ റീനെയിം ചെയ്യേണ്ടത്, ഫോട്ടോഗ്രാഫ് റീനെയിം ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് JPG എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഞാൻ ഇനി ജസ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കുകയാണ്. ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 87.5 KB മാത്രമേ ഉള്ളൂ. ആൻഡ് ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് JPG ആണ്. ആൻഡ് നമ്മൾ പറഞ്ഞ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഇപ്പം ഫോട്ടോ മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ റെഡിയാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം സൈൻ ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് A4 ഷീറ്റ് എടുക്കുക. അതിനുശേഷം ആ പേപ്പറിൽ നമ്മളൊരു ബോക്സ് വരയ്ക്കണം. അതിനുവേണ്ടി ഒരു സ്കെയിൽ എടുത്ത് 2.5 cm ഹൈറ്റിൽ ആൻഡ് 6 cm വിഡ്ത്തിൽ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കണം. ആ ബോക്സിന്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ നമ്മൾ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാൻ നിങ്ങൾ കറുപ്പോ അല്ലെങ്കിൽ നീലയോ കളർ പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ റെക്റ്റാങ്കിൾ ബോക്സിന്റെ അകത്ത് നോർമൽ ആയിട്ടുള്ള നിങ്ങൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സിഗ്നേച്ചർ ഇടുക. സിഗ്നേച്ചർ റെക്റ്റാങ്കിൾ ബോക്സിന്റെ അകത്ത് തന്നെ ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സൈസിലുള്ള ബോക്സ് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേര് ചുരുക്കി എഴുതിയിട്ടുള്ള കോഡുകളായിട്ടുള്ള സിഗ്നേച്ചർ അലൗഡ് അല്ല. ഉദാഹരണത്തിന് എൻ്റെ നോർമൽ സിഗ്നേച്ചറിന് പകരം ഞാൻ ACS എന്ന് പറഞ്ഞ കോഡ് സിഗ്നേച്ചർ ആക്കിയാൽ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇനീഷ്യൽസ് മാത്രമുള്ള സിഗ്നേച്ചറും അക്സെപ്റ്റ് ചെയ്യില്ല. സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ റിജക്ഷൻ ആവുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സിഗ്നേച്ചർ ഫയലിൽ നമ്മളുടെ സിഗ്നേച്ചർ ഭയങ്കര ചെറുതാണ് എങ്കിൽ, അതായത് ഈ ബോക്സ് മാത്രം ക്രോപ്പ് ചെയ്തുകൊണ്ട് ഫയലാക്കി അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ സൈൻ ചെയ്യാൻ ഉപയോഗിച്ച കംപ്ലീറ്റ് പേപ്പർ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും റിജക്ഷൻ വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് സൈൻ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സിഗ്നേച്ചർ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് സിഗ്നേച്ചർ നല്ല ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ തന്നെ കയ്യോ മറ്റു ഒബ്ജക്റ്റോ ഒന്നും ഫോട്ടോയിൽ വരാത്ത രീതിയിലും നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റ് ഷാഡോസ് ഒന്നും ഫോട്ടോയിൽ പതിക്കാതെ ഈവൻ ആയിട്ടുള്ള ലൈറ്റിങ്ങിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സിഗ്നേച്ചർ ഫോട്ടോ എടുക്കണം. ഇനി നമ്മൾ ഈ എടുത്ത ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. അതിനുശേഷം ഈ ഫോട്ടോ നമ്മൾ വരച്ച ബോക്സിന്റെ എഡ്ജിൽ കൃത്യമായി വരുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്ത് 50 KB മുതൽ 200 KB വരെ ഫയൽ സൈസ് വരുന്ന രീതിയിലുള്ള JPEG ഫോർമാറ്റ് ആക്കി അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ഫയലാക്കി മാറ്റണം. അതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് സ്വയം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ സിഗ്നേച്ചർ കമ്പ്യൂട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടത് ഈ എഡ്ജിൽ ഈ ബോക്സിന്റെ എഡ്ജിനോട് ചേർന്ന് ഈ ഫോട്ടോനെ ക്രോപ്പ് ചെയ്യുക ആൻഡ് ബേസിക് ആയിട്ടുള്ള ലൈറ്റിംഗ് ടോണിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ഫോട്ടോ എഡിറ്റിംഗ് ടൂളും ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഓൺലൈൻ ടൂൾസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇൻബിൽട്ട് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് വിത്ത് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഈ എഡിറ്റ് വിത്ത് ഫോട്ടോസ് ഓപ്പൺ ആവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്താൽ അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ മുകളിൽ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ടൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിളിനോട് നമ്മൾ വരച്ച ബോക്സിനോട് ചേർന്ന് അതിനെ ക്രോപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മൾ വരച്ച റെക്റ്റാങ്കിൾ പ്രോപ്പർ ആയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് അതിനുശേഷം
കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയാൽ കുറച്ചും കൂടി ഒന്ന് വൃത്തിയുണ്ടായിരിക്കും ഈ ഇമേജ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടാം. ഇത് ഡിപ്പെൻഡ്സ് ആണ് നിങ്ങളുടെ ഇമേജിന്റെ ബ്രൈറ്റ്നെസ് അനുസരിച്ച് വേണം ലോജിക്കലി നിങ്ങൾ ചെയ്യാൻ. അപ്പൊ അത് ചിന്തിച്ച് മാത്രം ചെയ്യാം. ഒരു കുറച്ച് നിങ്ങൾ കോൺട്രാസ്റ്റും കൂട്ടുക. ഇപ്പൊ കുറച്ചും കൂടെ മച്ച് മോർ ക്ലാരിറ്റി ഇല്ല, കുറച്ചും കൂടെ വൃത്തിയുള്ള ഒരു സിഗ്നേച്ചറായി മാറി. ഇനി നമുക്കിത് സേവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ നോക്കുകയാണ്. സേവ് ആസ് എ കോപ്പി എന്ന് കൊടുത്തു. നമുക്കറിയാം സിഗ്നേച്ചറിന്റെ നെയിം ചെയ്യേണ്ടത് സിഗ്നേച്ചർ ഡോട്ട് ജെയ്പെഗ് എന്നാണ്. ഫയൽ ടൈപ്പ് ജെയ്പെഗ് ആണ് എന്നുള്ളത് ഉറപ്പിക്കുക. പി എൻ ജി ഒന്നല്ല, ജെയ്പെഗ് ആണ് വേണ്ടത്. ആൻഡ് ഏത് ഫോൾഡറിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് ആ ഫോൾഡർ ഇവിടെ മെൻഷൻ ചെയ്ത് അവിടെയും കൊടുക്കുക. സോ സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ സേവ് ചെയ്ത ഫയല് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ ഈ സേവ് ചെയ്ത ഫയല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. സോ നോക്ക്, എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇമേജ് ഇങ്ങനെയായിരുന്നു. എഡിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ചും കൂടെ വൃത്തിയുള്ള ഇമേജായി മാറി. മാത്രമല്ല അതിന്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 184.9 KB ആണ്. നമ്മളുടെ പ്രോസ്പെക്റ്റസിൽ മെൻഷൻ ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് അപ് ടു 200 KB ആണ്. അപ്പൊ 50 to 200 KB ആണ് ഫയൽ സൈസ് വേണ്ടത്. വെൽ വിത്തിൻ ദ റേഞ്ച് ആണ് നമ്മളുടെ ഇവിടെ വരുന്ന ഫയൽ സൈസ് എന്ന് പറയുന്നത്. സോ അതൊന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. സിഗ്നേച്ചർ എന്നൊരു പ്രോപ്പർട്ടീസ് അതിൽ 184 KB ആണ്. ആൻഡ് ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെയ്പെഗ് ആണ്. മറ്റ് കുഴപ്പങ്ങളൊന്നും ഈ ഫയലിനില്ല. സോ ഈ സിഗ്നേച്ചർ ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ സിഗ്നേച്ചർ more than 200 KB ആണ് ഇവിടെ കാണിക്കുന്നത് എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗൂഗിളിൽ പോയിട്ട് റീസൈസ് പിക്സലിൽ പോയിട്ട് ഈ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, കംപ്രസ് ചെയ്യുക. അവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത് 200 KB ആണ്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പേര് സിഗ്നേച്ചർ ഡോട്ട് ജെയ്പെഗ് എന്നാക്കുക, അല്ലെങ്കിൽ JPG എന്നാക്കുക. സോ ഇതാണ് നമ്മൾ സിഗ്നേച്ചർ പ്രോസസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ SSLC അല്ലെങ്കിൽ 10th class മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റ് പോലെയുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് സ്കാൻ ചെയ്ത് പ്രോസ്പെക്റ്റിൽ പറയുന്ന രീതിയിലുള്ള 200 KB മുതൽ 1 MB വരെയുള്ള PDF ഫയലാക്കാം എന്നും കാണാം. നമുക്കറിയാം SSLC ബുക്ക് സ്കാൻ ചെയ്യേണ്ടത് PDFലാണ്. സോ ഡോക് സ്കാനർ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ആപ്പിൽ ഒരു പ്ലസ് ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ മെനുവിൽ പോയിട്ട് ഫോട്ടോ ആയിട്ട് എടുക്കാം. അത് എടുത്തതിന് ശേഷം എഡ്ജസ് എല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പം ഓ അവരൊരു ഫിൽറ്റർ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പൊ ഇതിൽ നമുക്ക് പ്രിവ്യൂ എന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിന്റെ കോർണർ എല്ലാം എഡിറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി ഫിൽറ്റേഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫിൽറ്റർ ഞാൻ വൈബ്രന്റ് മാറ്റി ഒറിജിനൽ തന്നെയാക്കി. ഒറിജിനൽ ആക്കിയതിന് ശേഷം ഞാൻ ഇനി ഇവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ താഴെ കാണുന്ന ടിക് മാർക്ക് അമർത്തുന്നതോടുകൂടി കംപ്രസ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കംപ്രസ് നൗ ഞാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ PDFന്റെ സൈസ് ഇപ്പൊ വരുന്ന 667 KB ആണ്. അത് നമുക്ക് കംപ്രസ് ചെയ്ത് ഇപ്പൊ 280 ആയി. അങ്ങനെ നമുക്ക് കംപ്രസ് ചെയ്ത് നമുക്ക് ഏത് സൈസിലേക്കാണോ എത്തിക്കേണ്ടത് ആ സൈസിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഫയൽ മനസ്സിലാവാൻ വേണ്ടി റീനെയിം ചെയ്യുക. റീനെയിം ചെയ്തിട്ട് നമുക്ക് സേവ് ടു ഫോൺ എന്ന് കൊടുക്കാം. ഏത് ഫോൾഡറിലേക്കാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ ഫോൾഡറിൽ പോയിട്ട് സേവ് ആവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ ഐസർ ആപ്ലിക്കേഷന് വേണ്ട ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മറ്റു ഡോക്യുമെന്റ്സും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഫയലുകളാക്കി മാറ്റേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ഐസർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. March 10 മുതൽ April 15 വരെയാണ് ഐസറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള സമയം. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയ സമയത്ത് തന്നെ വേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഐസർ ആസ്പിറൻസും അതുപോലെ ഐസറിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് യഥാസമയം അറിയാൻ വേണ്ടി നിങ്ങൾക്കും ആ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഐസർ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തും വെക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ എന്നോട് നേരിട്ടോ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഐസർ ആപ്ലിക്കേഷൻ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.